കർത്താവിൻ്റെ തിരുനാമത്തിൽ ജി ടു ആർ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കർത്താവിൻ്റെ തിരുനാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പലർക്കും കേൾക്കുവാൻ താല്പര്യം ഉണ്ടാകുന്ന വിഷയങ്ങളല്ല സത്യം സത്യമായി ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിക്കുന്നത്. കർണാനന്ദകരമായ കാര്യങ്ങൾ പറയുന്നത് പലർക്കും ഇഷ്ടമാണ്. അത് പ്രവചനരൂപേണ ദൈവപുത്രനും അപ്പസ്തലന്മാരും വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അന്ത്യകാല ലക്ഷണത്തിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണ് അത്. ആത്യന്തികമായി ഇപ്പോൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് കുരുവിള വർഗീസ്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ, അതിൻ്റെ ശാപങ്ങൾ എന്നീ വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് നാം ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിൽ നിന്ന് ആധികാരികമായെന്ന് തന്നെ പ്രാഗൽഭ്യത്തോടെ പറയട്ടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളപ്രവാചകന്മാരുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് സെഫന്യാവിൻ്റെ പുസ്തകത്തിൽ പഴയ നിയമത്തിലുള്ള പ്രവാചകന്മാരെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കണ്ടു. ഇനിയും അല്പസമയം പുതിയ നിയമത്തിലെ ചില വിഷയങ്ങൾ നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. കള്ളപ്രവാചകന്മാർ വരും എന്ന് നമ്മുടെ കർത്താവ് തന്നെ മുൻകൂട്ടി പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്ന് നാം ചിന്തിച്ചു. അവരുടെ രൂപം, അവരുടെ പ്രവൃത്തികൾ, അവരുടെ ചെയ്വനകൾ എന്തെല്ലാം ആണ് എന്നും അവർക്ക് വരുവാൻ പോകുന്ന ദോഷത്തെക്കുറിച്ചും. മത്തായി സുവിശേഷം 7-ാം അധ്യായം 15-ാമത്തെ വാക്യം മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടു. പുതിയ നിയമത്തിൽ അപ്പസ്തലന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്ന കള്ളപ്രവാചകനായിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിലാണ് സംഭവം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. 12-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ ബർന്നബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്നു പേരുള്ള യോഹന്നാനെയും കൂട്ടി യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. 13-ാമത്തെ അധ്യായത്തിൽ അന്ത്യോക്കിയയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലൂക്കിയോസ്, ഇടപ്രഭുവായ ഹെരദാവിനോടുകൂടെ വളർന്ന മെനായൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. ആ കൂടിവരവിൽ ഇന്നത്തെ സഭകളിൽ കാണുന്നത് പോലെ റവറന്റന്മാരും റൈറ്റ് റവറന്റുമാരും ഹിസമിനന്റുമാരും മെത്രാപ്പോലീത്താമാരും ഡോക്ടർമാരും ഒന്നും ഇല്ലായിരുന്നു. പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും മാത്രം. അതുകൊണ്ട് ഇന്നത്തെ സ്ഥാനമാന മോഹിങ്ങളിൽ കൂടെ നടന്നു വരുന്ന ശുശ്രൂഷകളെക്കാൾ ഉപരി അത്ഭുതകരമായി ദൈവനാമം മഹിമപ്പെടുന്ന വിധത്തിൽ അന്നത്തെ കാലത്തെ അപ്പസ്തലന്മാരിൽ കൂടെയും പ്രവാചകന്മാരിൽ കൂടെയും ഉപദേഷ്ടാക്കന്മാരിൽ കൂടെയും നടന്നു വന്നു. ഉപദേഷ്ടാക്കന്മാരുടെ ശുശ്രൂഷ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് കറയില്ലാതെ, കളങ്കമില്ലാതെ, കൂട്ടുചേർക്കില്ലാതെ, കുറയ്ക്കാതെ അതുപോലെ ഉപദേശിക്കുക എന്നുള്ളതാണ്. പഴയ നിയമകാലത്തും യഹൂദാരാജ്യത്തിലും ഇസ്രായേൽ ദേശത്തിലും ദൈവോപദേശം മങ്ങിപ്പോയപ്പോൾ ഏലിയുടെ കാലത്തെന്ന വണ്ണം ദൈവവചനം ദുർലഭമായിരുന്ന കാലത്ത് ദൈവത്താൽ ജനത്തെ ദൈവത്തിങ്കലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ടതിനു വേണ്ടി നിയുക്തരാക്കപ്പെട്ടവരായിരുന്നു ഉപദേഷ്ടാക്കന്മാർ. അവർ പോയി ദൈവവചനത്തിൽ കളങ്കമില്ലാതെ, കറയില്ലാതെ ഉപദേശിച്ചു. ജനത്തെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തി ദൈവത്തെങ്കിലേക്ക് മടക്കി കൊണ്ടുവന്നു. ആ കാലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഈ അന്ത്യോക്യ സഭയിൽ പ്രവർത്തിക്കുകയും പറയുകയാണ്. 2-ാമത്തെ വാക്യത്തിൽ അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ദൈവസഭയുടെ
മഹത്വകരമായ ആരാധനയുടെ ശ്രേഷ്ഠതയിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവർ ഉപവസിച്ചു. രണ്ട്, ആരാധിച്ചു. അപ്പോൾ ദൈവം പറയുന്നു, ഞാൻ ബർണബാസിനെയും ശൗലിനെയും അവരെ വിളിച്ചിരിക്കുന്ന വേലയുണ്ട്. ആ വേല വിടാതെ ആ വേലയ്ക്ക് വേണ്ടി അവരെ വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാ പറഞ്ഞു. അപ്പം ദൈവം ഓരോരുത്തരെ കുറിച്ച് തീരുമാനിച്ചിട്ടുള്ളപ്പോൾ തൻ്റെ മുൻനിർണയത്തിൽ ഏത് ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതിടയിൽ വന്നു കയറി ഉപദേഷ്ടാവ്, ലൈസൻസ്ഡ് മിനിസ്റ്റർ, പ്രൊബേഷണറി മിനിസ്റ്റർ, റെവറൻ്റ് എന്നിങ്ങനെ പ്രമോഷൻ കൊടുത്ത് ക്ലർക്ക്, ലോവർ ഡിവിഷൻ ക്ലർക്ക്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, ഓഫീസ് മാനേജർ എന്നീ കാര്യങ്ങളൊക്കെ കാലപ്പഴക്കത്തിൽ പരിചയസമ്പന്നതയ്ക്ക് ഈ ലോകത്തിലെ ഓഫീസിലെ അധികാരികൾ കൊടുത്ത് പ്രമോഷൻ കൊടുക്കുന്ന ശുശ്രൂഷയല്ല ദൈവവചനത്തിലെ ശുശ്രൂഷ. അപ്പസ്തലനായും പ്രവാചകനായും സുവിശേഷകനായും ഇടയനായും ഉപദേഷ്ടാവായും ദൈവം വേർതിരിച്ചിരിക്കുകയാണ്. ആ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയെയും വ്യക്തിയെയും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുക, പ്രാർത്ഥിച്ചവരെ വേർതിരിക്കുക എന്നുള്ളതല്ലാതെ പണം വാങ്ങി ഓർഡിനേഷൻ കൊടുക്കണം എന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ കാശ് വാങ്ങി 10 വർഷം ശുശ്രൂഷ ചെയ്ത വ്യക്തികൾക്ക് ഓർഡിനേഷൻ കൊടുത്ത് സ്ഥാനങ്ങൾ കൊടുക്കണമെന്ന കോൺസ്റ്റിറ്റ്യൂഷൻ വേദപുസ്തകത്തിൽ അത് മാറി 5 വർഷമാക്കി 3 വർഷമാക്കി ഇഷ്ടമുള്ള വ്യക്തികൾക്ക് ഇഷ്ടമുള്ള സന്ദർഭത്തിൽ വണ്ടിയിടുന്ന ഗരാജിൽ വെച്ചും റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും കൈപൊക്കി പ്ലാറ്റ്ഫോമിൽ നിർത്തി ഓർഡിനേഷൻ കൊടുത്ത ചരിത്രങ്ങൾ വരെ ഇന്നത്തെ ആത്മീയ ലോകത്തിൽ ഇല്ലാതില്ല എന്ന് സത്യത്തോടെ പറയട്ടെ. അങ്ങനെ ദൈവം മുന്നിർണയിച്ച ആ തീരുമാനത്തിൻ പ്രകാരമുള്ള രണ്ട് വ്യക്തികളെ അവർ വേർതിരിച്ചു. അങ്ങനെ അവർ വീണ്ടും ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ പറഞ്ഞയച്ചു. അവിടെ പറഞ്ഞയക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി പത്രോസ് വന്നില്ല, അല്ലെങ്കിൽ യോഹന്നാനും യാക്കോബും വന്നില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു എന്നിട്ടാണ് 4-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ പറഞ്ഞയച്ചാൽ ആത്മാവ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൾ അവരിൽ കൂടെ ചെയ്തെടുക്കും. പ്രസ്ഥാനമോ സഭയോ പ്രസ്ബിറ്ററിയോ അല്ല ഒരു വ്യക്തിക്ക് യാത്രയപ്പ് കൊടുക്കേണ്ടത്, ദൈവത്തിൻ്റെ ആത്മാവാണ്. അവിടെ നിന്ന് അവർ കപ്പലിൽ കയറി കുപ്രോസ് ദ്വീപിൽ ചെന്നു. സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനമറിയിച്ചു. ഇന്ന് ധൈര്യമുണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആത്മാഭിഷേകം പ്രാപിച്ച് ഏതെങ്കിലും ഒരു രാജ്യത്തിൽ നിന്ന് പള്ളിയിൽ ചെന്ന് ശുശ്രൂഷിപ്പാൻ? വിവരമറിയും. എന്നാൽ ദൈവാത്മാവാണ് അയച്ചത് എങ്കിൽ വിവരമൊന്നും അറിയണ്ട, അവിടെ അത്ഭുതങ്ങൾ നടക്കും. അവർ അവിടെ ശുശ്രൂഷിച്ച സന്ദർഭത്തിൽ മർക്കോസ് എന്ന് മറുപേരുള്ള പരിശുദ്ധാത്മാഭിഷേകം ആദ്യമായി ദൈവസഭയിൽ ഇറങ്ങി വന്ന ആ വീട്ടിലെ യൗവനക്കാരനായിരുന്ന യോഹന്നാൻ എന്ന പേരുള്ള മർക്കോസ് അവർക്ക് ഭൃത്യനായി കൂടി. അത് ബർണബാസിൻ്റെ ചാർച്ചക്കാരനാണ്. അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ ബർ യേശു എന്ന പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. അവൻ്റെ യോഗ്യതകൾ അവിടെ വിവരിക്കുകയാണ് പരിശുദ്ധാത്മ. ഇതാരും പറഞ്ഞെഴുതിച്ചതൊന്നുമല്ല. ലൂക്കോസ് പിൽക്കാലത്ത് പൗലോസിൻ്റെ ശിഷ്യനായി തീർന്നപ്പോൾ അവരിൽ കൂടെ ദൈവം ചെയ്തെടുത്ത ശുശ്രൂഷകളുടെ സംക്ഷിപ്ത രൂപം എഴുതി വെച്ചപ്പോൾ ദൈവാത്മാവ് പ്രവർത്തിച്ച് അവൻ്റെ ഹൃദയത്തിൽ എഴുതിയതാണ്. തിമോഥെയോസിൻ്റെ 2:3:16 തിരുവെഴുത്തുകളെല്ലാം ദൈവശ്വാസ്യമാണ്. അപ്പോൾ പൗലോസിനെ കൊണ്ട് ചെയ്യിച്ച ശുശ്രൂഷകളുടെ രൂപരേഖകൾ തൻ്റെ ശിഷ്യനായിരുന്ന ലൂക്കോസ് തൻ്റെ പൂർവ്വകാല യജമാനായിരുന്ന തെയോഫിലോസിന് എഴുതിയപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം എഴുതി, ഞങ്ങൾ പാഫോസിൽ ചെന്നപ്പോൾ അവിടെ ബേർ യേശു എന്നു പേരുള്ള യഹൂദനായ കള്ളപ്രവാചകൻ എന്ന വിദ്വാനെ കണ്ടു. നോക്കണേ അവൻ്റെ യോഗ്യതകൾ. പേര് ബേർ യേശു. ബേർ എന്നാൽ പുത്രൻ, യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ, രക്ഷകൻ്റെ പുത്രൻ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. പേര് നല്ലതാണ്,
അതുപോലെ തന്നെയല്ലേ ഇന്നത്തെ പല വ്യക്തികളുടെയും പേര്, അപ്പസ്തലന്മാരുടെ പേരുകളും മറ്റും മാറ്റി ഇന്നത്തെ നൂതന നാമങ്ങളൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞു. അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. അവൻ യഹൂദനാണ്. ഉൽപ്പത്തി പുസ്തകം വളരെ വ്യക്തമായി 29 അധ്യായത്തിൽ ലേയ തൻ്റെ 4 മകനെ പ്രസവിച്ചപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും എന്ന് പറഞ്ഞാണ് അവൻ യഹൂദ എന്ന് പേരിട്ടത്. അവരുടെ പേരിലാണ് ഈ ജനങ്ങൾ അറിയപ്പെടുന്ന യഹൂദൻ എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവൻ. പക്ഷേ എന്തു ചെയ്യാനാ, ശുശ്രൂഷ നോക്കണം, കള്ളപ്രവാചകനാണ്. അവനൊരു വിദ്വാനും കൂടെയാ. ഇന്നത്തെ ഈ കള്ളപ്രവാചകന്മാരുടെ കയ്യിലിരിക്കുന്ന വിദ്യകളൊക്കെ എത്ര വലുതാണെന്നറിയാമോ? പാമ്പിൻ്റെ നടുവിൽ ചെല്ലുമ്പോൾ തലയും മീൻ്റെ നടുക്ക് ചെല്ലുമ്പോൾ വാലും കാണിക്കുന്ന മുശീലാഞ്ചി പ്രയോഗമുള്ള ഒത്തിരി പ്രവാചകന്മാർ ഇന്നത്തെ കാലത്തുണ്ട്. ഏത് തരത്തിലും പ്രവചിക്കും, ആരോടും പ്രവചിക്കും, എങ്ങനെ വേണേലും പ്രവചിക്കും, കാശ് കയ്യിൽ കിട്ടിയാൽ മാത്രം മതി. അവൻ ബുദ്ധിമാനാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ബുദ്ധിമാനായ സെർഗിയോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെ ആയിരുന്നു താമസം. ദേശാധിപതിയോടുകൂടെ അവനിങ്ങനെ വസിച്ചു വരികയാണ്. ബർന്നബാസിനെയും ശൗലിനെയും കുറിച്ച് ഈ ദേശാധിപതി കേട്ടത് അവനെ വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. അപ്പോൾ നോക്കണേ, ബെറിയേശുവിൻ്റെ കള്ളപ്രവചനങ്ങളൊക്കെ കേട്ടിരിക്കുന്ന തഴമ്പിച്ച പഴകിയ ഈ ദേശാധിപതിക്ക് ദൈവവചനം കേൾക്കുവാനുള്ള താല്പര്യമുണ്ടായി. ഏത് പ്രവചനം കേട്ടാലും അവസാനം അതിന് ഒരു മാന്യതയുണ്ടാകും. എന്നാൽ ദൈവവചനം കേട്ടാൽ ഒരിക്കലും ഒരു കാലത്തും ഒരു കാരണവശാലും മാന്യതയുണ്ടാകില്ല, അത് കേട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ടല്ലേ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ ജനങ്ങൾ വീടുകളിൽ പോകാതെ, വിശപ്പ് മറന്ന്, സാഹചര്യം മറന്ന്, സമയം നോക്കാതെ ദൈവവചനം കേട്ടുകൊണ്ടേയിരുന്നത്. യേശു കർത്താവ് അവിടെ പ്രവചിച്ചോ? ആരുടെയെങ്കിലും തലയിൽ കൈവച്ചുവോ? നിന്നെ വാലല്ല തലയാക്കുമെന്ന് ഏതെങ്കിലും ഒരു പ്രവാചകൻ പറയുന്നത് പോലെ യേശു തമ്പുരാൻ പറഞ്ഞുവോ? യേശു ആരാണ്? പ്രവാചകന്മാർക്ക് പ്രവചന ദൂത് കൊടുത്തവൻ. അവിടെ ആരുടെയും അടുക്കൽ പോയി വശീകരിക്കുന്ന ദൂതുകളൊന്നും പറഞ്ഞ് തന്നോടുകൂടെ നിർത്തിയില്ല. അപ്പോൾ ദൈവവചനം കേട്ടാൽ മാന്യതയുണ്ടാകുകയില്ല. ആഗ്രഹിച്ചു. എന്താഗ്രഹിച്ചു? ദൈവവചനം കേൾപ്പാൻ. എന്നാൽ എലീമാസ് എന്നു പേരുള്ള വിദ്വാൻ, എലീമാസ് എന്ന് പേരുള്ള വിദ്വാൻ, അവൻ മന്ത്രവാദിയാണ്, സോർസസറാണ്, മാഗോയിസാണ്, മജീഷ്യനാണ്. വിദ്വാൻ എന്ന പദത്തിൻ്റെ അർത്ഥം അതാ. ഇതാകുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം. അവരോട് എതിർത്തു നിന്നു. അപ്പോൾ ആത്മാവിൻ്റെ പ്രവർത്തനത്തോടും ആത്മാവിൻ്റെ ദൂതനോടും ആത്മാവിനാൽ എഴുതപ്പെട്ട വചനത്തോടും എതിർത്തു നിൽക്കുന്നവൻ ആരോ ആരായാലും, അവൻ സഭാസ്ഥാപകനാകട്ടെ, സഭയിൽ 85 വയസ്സുള്ള മൂപ്പനായിരിക്കട്ടെ, വൈസ് പ്രസിഡൻറ്റും പ്രസിഡൻറ്റുമാകട്ടെ, ദൈവവചനത്തോട് എതിർത്ത് നിൽക്കുന്നവൻ ആണ് സാക്ഷാൽ ജഡത്തിൻ്റെ പ്രവൃത്തിയുടെ ഉടമ. അവരോട് എതിർത്തുന്നു ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. പ്രിയരേ, ഇവൻ എത്ര നാൾ കൂടെ താമസിച്ചു എന്നറിയുന്നില്ല. പക്ഷേ ഇവൻ്റെ പ്രവചനത്തിലൊന്നും അവൻ വിശ്വാസത്തിൽ വർധനവുണ്ടായില്ല. ദിവസം തോറും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അടുത്തി എന്ന് പ്രവചിക്കും, നിന്നെ ഞാൻ അനവധി സമ്പത്തിന് സ്വത്തുള്ളവനാക്കും, വിമാനത്തിൽ കയറ്റി 4 പറപ്പിക്കും, 5 വേറെ ഭൂഖണ്ഡങ്ങളിൽ ഞാൻ നിന്നെ കൊണ്ടുപോകും എന്നൊക്കെ ഇന്നത്തെ പ്രവാചകന്മാർ പറയുന്നത് പോലെ ആ ദേശാധിപതിയുടെ അതിർത്തി വിസ്തീർണമാക്കും ഇത്യാദി പ്രവചനങ്ങൾ കേട്ടിട്ടൊന്നും അവന് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം ബർന്നബാസും പൗലൂസും പ്രസംഗിച്ചപ്പോൾ അവൻ്റെ വിശ്വാസം വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഇവൻ വിശ്വാസിയായി തീർന്നാൽ ഇവൻ്റെ തന്ത്രങ്ങൾ ഫലിക്കാതെ വരും. അതുകൊണ്ട് ഇവൻ്റെ വിശ്വാസത്തിൽ ഇവനെ തകർക്കണം, തടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനുവേണ്ടി ശ്രമം നടത്തി. പൗലോസോ എന്ന് പേരുള്ള ശൗലോ പരിശുദ്ധാത്മ പൂർണ്ണരായി അവരെ ഉറ്റുനോക്കി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെയാണ് ബ്രദറുകാരുടെ ഉപദേശത്തിൽ ഒന്ന് അടിത്തറയില്ലാതെ പോകുന്നത്. അവർ പരിശുദ്ധാത്മാവ് നിറവുള്ളവരായി തീർന്നത് വീണ്ടും. അപ്പോൾ 9 അനന്യാസി എന്ന പൗലോസിൻ്റെ തലമേൽ കൈവച്ച് പരിശുദ്ധാത്മാ പൂർണ്ണനാകേണ്ടതിന് ഞാൻ നിന്നെ അയച്ചിരിക്കുന്നു, ദൈവം അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ മേൽ കൈവച്ചപ്പോൾ അവൻ പരിശുദ്ധാത്മാ പൂർണ്ണനായതാണ്.
തുടർന്നുള്ള ശുശ്രൂഷകളിലെല്ലാം ആ അതേ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ അവൻ പ്രവചിച്ചതും ശുശ്രൂഷിച്ചതുമാണ്. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങൾ വന്നപ്പോൾ ആ അഭിഷേകത്തെക്കാൾ കൂടുതലൊരു ശക്തി അവൻ്റെ മേൽ ദൈവം വ്യാപരിപ്പിച്ചു. അവൻ പരിശുദ്ധാത്മ പൂർണ്ണനായി. നമ്മുടെ ജീവിതത്തിലും കാലപ്പഴക്കത്താൽ ആ പഴയ ആത്മീയ ശക്തി നഷ്ടപ്പെട്ടു പോയി, കുറഞ്ഞു പോയി എന്നൊരു ബോധ്യം വന്നാൽ ഉടൻ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിച്ച് ആത്മാവിനാൽ ആത്മപൂർണരാകണം. എന്നിട്ട് വേണം അവനെ ഉറ്റുനോക്കുവാൻ. ആ ഉറ്റുനോക്കലിൻ്റെ മുൻപിൽ അവൻ അടിപതറിപ്പോയി. ബറിയേശു എന്ന വിദ്വാൻ എലീമാസ് അടിസ്ഥാനം തെറ്റി പറയുന്ന വാക്ക് കേൾക്കുക: ഹേ സകല കപടവും സകല തൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ച് കളയുന്നത് നിനക്ക് മതിയായില്ലയോ? 10-ാമത്തെ വാക്യം ഉൾക്കിടിലം കൊള്ളിക്കുന്നതാണ്. എന്തെല്ലാമാണ് അവൻ്റെ നേരെ മുഖത്തു നോക്കി ഉറ്റുനോക്കി ആത്മപൂർണനായി പറഞ്ഞത്? ആത്മപൂർണനായി ദൈവം കൊടുക്കുന്ന ആത്മീയ ദൂത് പറഞ്ഞാൽ പേടിക്കേണ്ട, ആരും ഒരു ദോഷവും ചെയ്യുകയില്ല. ആത്മപൂർണതയില്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് പറഞ്ഞു പോയാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ സ്വന്തമായി അനുഭവിക്കുകയും ചെയ്യണം. അവനെ നോക്കി വിളിച്ചു പറയുകയാണ്: ഹേ സകല കപടവും കാപട്യം നിറഞ്ഞവനെ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ആത്മാവിനാൽ കൊടുക്കപ്പെട്ട ദൈവദൂത് മറിച്ച് കളഞ്ഞ ആ പിശാചിൻ്റെ, സാത്താൻ്റെ കപടവേഷധാരിയായ സർപ്പത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞവനെ എന്നാണ് പൗലോസും ബർണബാസും കൂടെ അവനോട് പറഞ്ഞത്. യോഹന്നാന് 3 പേരും കൂടെ ചേർന്ന് നിന്നാണ് പറയുന്നത്. അവിടെ ഒരാൾ മാത്രമല്ല, സകല തൂർത്തും നിറഞ്ഞവൻ. ഇന്നത്തെ ആത്മീയ കോളത്തിൽ ഈ പ്രവാചകന്മാരെയൊക്കെ നോക്കിക്കോ, അവരുടെ അത്രയും തൂർത്തിൽ ജീവിക്കുന്ന വിശ്വാസികളില്ല എന്നുള്ളത് സത്യം, സത്യം, സത്യം. പാവപ്പെട്ട വിശ്വാസികൾ ഇന്നും വെറും സിമൻ്റ് തറയുള്ള വീട്ടിൽ ഓടുമേഞ്ഞതും കഷ്ടിച്ചുപജീവനം നടത്തുന്നതുമായ വീടുകളിൽ പാർക്കുമ്പോൾ ഈ കള്ളപ്രവാചകന്മാരുടെ വീടുകൾ നിങ്ങൾ നോക്കണം. വീട്ടിത്തടി കൊണ്ട് ഫ്ലോറിട്ട് അല്ലെങ്കിൽ വെർട്ടിഫൈഡ് ടൈൽ കൊണ്ട് ഫ്ലോർ, ഇതൊന്നും പാപമാണെന്നോ അരുതെന്നോ ഒന്നും അല്ല ഞാൻ ഈ പറയുന്നത്. ഒരു താരതമ്യ പഠനം നടത്തുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ഭിത്തിയിൽ ചെന്ന് നോക്കിയാൽ അതിൽ പെയിൻറ്റും സിമൻറ്റും ഒന്നുമല്ല, അതിനെ കവർ ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ തടി കൊണ്ടാണ്. അധൂർത്തല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്താണ്? സകല തൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, പാപമൊന്നുമല്ല കേട്ടോ. ഹു യൂസ് ടു ഡയബോലോസ് പിശാചിൻ്റെ മകനെ. ആരാണ് ഈ പിശാചിൻ്റെ മകൻ? യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സന്നിൽ പാപമില്ല എന്ന് പറയുന്നവൻ അവനെ തന്നെ വഞ്ചിക്കുന്നു. 3-ാം അധ്യായത്തിൽ അവൻ പിശാചിൻ്റെ മകനാണെന്ന് എഴുതിയിരിക്കുന്നു. പിശാചിൻ്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ. ഒന്ന് പരിശോധിച്ച് നോക്കിക്കാട്ട്, ഇന്ന് എവിടാ നീതി ആത്മീയ ഗോളത്തിൽ? അനീതിയല്ലാതെ എന്താണ്? അനീതി കൊണ്ട് കൈകഴുകുന്ന ഒരു കൂട്ടം നേതാക്കന്മാരെയല്ലേ നാം കാണുന്നത്? കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നവനെ, ഇത് നിനക്ക് മതിയാക്കാറായില്ലയോ? എന്നിട്ട് ശിക്ഷ കൽപ്പിക്കുന്നു, ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിൻ്റെ മേൽ വരും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഒരു കാട്രാക്റ്റും ഒരിരുട്ടും അവൻ്റെ മേൽ വീണു. കൈപിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞു അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിൻ്റെ ഉപദേശത്തിൽ വിശ്വസിച്ചു. അപ്പോൾ കള്ളപ്രവാചകന്മാരുടെ കൂട്ടത്തിൽ സഭയിൽ അംഗത്വമില്ലാത്ത എന്ന് പറഞ്ഞാൽ ജീവൻ്റെ പുസ്തകത്തിന് പേരില്ലാത്ത സകലവിധമായ ദോഷവശങ്ങളും നിറഞ്ഞ വ്യക്തികൾ ഇന്നത്തെ ആത്മീയകോളത്തിലുണ്ടെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവർ പിശാചിൻ്റെ സന്തതികളാണ്, നീതികളുടെ ശത്രുക്കളാണ്, ദൈവത്തിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നവരാണ്, യഹൂദ മതക്കാരനാണ്, ആരാധിക്കുന്നവനെന്നൊക്കെ അവകാശം പറയുന്നുവെങ്കിലും ആരാധനക്കാരോട് എതിർത്തു നിൽക്കുന്നവനാണ്. വചനമൊക്കെ ഉണ്ട് എങ്കിലും സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്നവരോട് എതിർത്തു നിൽക്കുന്നവരാണ്. ദൈവവചനം കേട്ടിട്ട് വിശ്വസിക്കുവാൻ വരുന്ന കേൾവിക്കാരുടെ വിശ്വാസത്തെ മറിച്ചു കളയുന്നവനാണ്. സകല കാപട്യവും നിറഞ്ഞവനാണ്, തൂർത്തു നിറഞ്ഞവനാണ് ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ പ്രവാചകന്മാരെന്ന പുറമൂടി ഇട്ടുകൊണ്ട് നടക്കുന്ന, നമ്മൾ കർത്താവ് പറഞ്ഞ
മത്തായി സുവിശേഷം 24 ഏഴാം അധ്യായത്തിലും കാണുന്ന കുഞ്ഞാടുകളുടെ പുറമൂടിയും ചെന്നായ്ക്കളുടെ അകവും നിറഞ്ഞിരിക്കുന്ന വ്യക്തികൾ എന്ന് മറന്നു പോകരുത്. പക്ഷേ ഇന്നിതൊക്കെ തുടരുമെങ്കിലും സെർഗിയോസിനോടുകൂടെ സുഖവാസം ചെയ്യുന്നുവെങ്കിലും 13:11 കർത്താവിൻ്റെ കരം വന്ന് കുരുടന്മാരായി തീരും. പിന്നെ തപ്പി നടക്കേണ്ടി വരും. എന്താണ് ഈ തപ്പി നടക്കുന്നത് എന്ന് യെശയ്യാ പ്രവചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ചാകാത്ത പുഴുവും കെടാത്ത തീയും ശരീരത്തിൽ കയറി അരിച്ചു കയറുമ്പോൾ അവർ അതിനെ തപ്പി തുടച്ചു കളയുവാൻ പരിശ്രമിക്കും. കള്ളപ്രവാചകന്മാർ ആത്മീയ ലോകത്തിൽ ബാഹ്യന്മാരായി ഒത്തിരി ആളുകളുണ്ട്. ഇത് ജഡത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ എന്ത് എന്ന് ദയവുചെയ്ത് ഒന്ന് ചിന്തിച്ചു നോക്കണം. ആത്മീയനോ സകലത്തെയും ശോധന ചെയ്യുന്നു. ദൈവഹിതം ആയാൽ നാളെ കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട ലേഖനത്തിലെ ആത്മീയ ഗോളത്തിൽ ഇന്ന് വിഹരിച്ചുകൊണ്ടിരിക്കുന്ന 4 ആളുകൾ ഉണ്ട്. അവർ ആരൊക്കെയാണെന്ന് നാളത്തെ വചന പഠനത്തിൽ ശ്രവിക്കാം. ശ്രദ്ധയോടുകൂടെ ദൈവവചനം കേൾക്കുക, കാലത്തെ ശോധന ചെയ്യുക, സമയത്തെ ശോധന ചെയ്യുക, ഇന്നത്തെ വ്യക്തിവീരന്മാരെ ശോധന ചെയ്യുക. നമ്മുടെ കർത്താവ് വരാറായി. ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഉള്ള ഒറ്റ പ്രവാചകനും അപ്പൊസ്തലന്മാരാകട്ടെ സുവിശേഷന്മാരാകട്ടെ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് അസന്നിഗ്ധമായി ഒരിക്കൽ കൂടെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാരായി തീരുവാൻ ശ്രമിക്കാം. അങ്ങനെയുള്ളവരെ ബഹുമാനിക്കാം, അല്ലാത്തവരെ പുറത്തു നിർത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവേ, നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്ത് കേൾവിക്കാരായ ദൈവദാസീദാസന്മാരെ തിരുക്കരത്തിൽ സമർപ്പിക്കുന്നു. അവരെയും അവരുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, ഭാവി എല്ലാം അനുഗ്രഹപൂർണമായി തീരേണ്ടതിന് വേണ്ടി പുത്രൻ്റെ നാമത്തിൽ അപേക്ഷിച്ച് തിരുക്കരത്തിൽ ഞങ്ങളെ ദേഹം ദഹി ആത്മാവായി സമർപ്പിച്ചുകൊണ്ട് താഴ്മയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.